പേയ്മെന്റ് പ്രൂഫും കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. നമുക്ക് ഫോൺ റീചാർജ് ചെയ്യാം, പേടിഎമ്മിലോട്ട് പേടിഎം നമ്പർ അടിച്ചുകൊടുത്തുകൊണ്ട് പേടിഎമ്മിലോട്ട് വിഡ്രോ ചെയ്യാം. അതേമാതിരി പേടിഎം ബാങ്ക്, പേടിഎം വാലറ്റ് എല്ലാ ബാങ്കിലോട്ടും വിഡ്രോ ചെയ്യാം. ഫോൺ പേ, യു പി ഐ, അതേമാതിരി തന്നെ ഗൂഗിൾ പേ, യു പി ഐ, യു പി ഐ, പേയ്പാൽ ഇതിലോട്ടൊക്കെ വിഡ്രോ ചെയ്യാൻ സാധിക്കും. എല്ലാത്തിലോട്ടും വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, നല്ല രീതിയിൽ പേയ്മെന്റ് കിട്ടുന്നുണ്ട്. പേയ്മെന്റ് പ്രൂഫ് ഞാൻ കാണിച്ചു തരാം. അതേപോലെ തന്നെ നമ്മൾ ഗിവ് ഇവന്റ് ഫസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് രണ്ട് ആപ്ലിക്കേഷൻസോട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, രണ്ട് ആപ്ലിക്കേഷൻസ് ആണ് പരിചയപ്പെടുത്തുന്നത്. ഗിവ് ഇവന്റ് ഫസ്റ്റ് പ്രൈസ് 1000 രൂപ, സെക്കൻഡ് പ്രൈസ് 500 രൂപ, തേർഡ് പ്രൈസ് 250 രൂപ. ഓക്കെ, അപ്പൊ ഈ പ്രൈസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ചെറിയൊരു ടാസ്ക് ഉണ്ട്. എന്താ ടാസ്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ടെലഗ്രാമിൽ മസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യുക. ടെലഗ്രാമിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട്. സെക്കൻഡ് ടാസ്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സെക്കൻഡ് ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ചാനലിൽ ചെറിയൊരു ഇൻട്രോ വീഡിയോ, 1 മിനിറ്റിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട്. നിങ്ങൾ അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓളിലോട്ട് ഇടുക. അത് കഴിഞ്ഞതിന് ശേഷം നല്ലൊരു കമന്റ് അതിലിടുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് വിന്നറിനെയും സെക്കൻഡ് വിന്നറിനെയും കമന്റ് പിക്കർ ഉപയോഗിച്ചിട്ട് കമന്റ് സെലക്ട് ചെയ്യും. തേർഡ് വിന്നർ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമന്റിനായിരിക്കും തേർഡ് പ്രൈസ് കൊടുക്കുന്നത്. അപ്പൊ ഓക്കെ, ഫസ്റ്റ് വിന്നർ, സെക്കൻഡ് വിന്നർ, കമന്റ് പിക്കർ ഉപയോഗിച്ചിട്ട് തേർഡ് വിന്നറിനെ നമ്മൾ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമന്റ് ആയിരിക്കും സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ചെറിയ ടാസ്ക് മാത്രമേ, ടെലഗ്രാമും ഈ യൂട്യൂബിന്റെ ടാസ്കും ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ആപ്ലിക്കേഷനിലോട്ട് പോകാം. രണ്ട് ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ നിങ്ങൾ എന്റെ ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒരു ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഒരു യൂട്യൂബറിനും ഡിസ്ലൈക്ക് കൊടുക്കല്ലേ കേട്ടോ, ഡിസ്ലൈക്ക് കൊടുക്കരുത്. നിങ്ങൾ ലൈക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ എത്ര വെറുപ്പുള്ളതാണെങ്കിലും നിങ്ങൾ ഡിസ്ലൈക്ക് കൊടുക്കാതിരിക്കുക. ഓക്കെ, ഇത് എന്റെ ഒരു അപേക്ഷ ഏറ്റുകൂട്ടെ, എനിക്ക് നല്ല ഒരു യൂട്യൂബറിന് നിങ്ങൾ കൊടുക്കില്ല, അവരുടെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് എടുക്കാതിരിക്കുക. പിന്നെ അതേപോലെ തന്നെ എന്റെ ഒരു അപേക്ഷയാണ് ഈ വീഡിയോക്ക് എല്ലാവരും ലൈക്ക് അടിക്കണം എന്നുള്ളത്. കൂടുതൽ ചടപ്പിക്കുന്നില്ല, ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇന്റർഫേസിലോട്ട് എത്തും. ഒരിക്കലും ഞാൻ ആദ്യം തന്നെ പറയാം, നിങ്ങൾ ഈ പേജ് ഇങ്ങനെ റിഫ്രഷ് ചെയ്ത് റിഫ്രഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോഡ് ഇവിടുന്ന് പോകും. ഇനി കോഡ് അഥവാ പോയിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൻ്റെ സൈഡിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. ഇവിടെ ഫോൺ നമ്പർ കൊടുക്കുക, അതിനുശേഷം സെൻഡ് എന്ന ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു OTP വരും, അതായത് ഒരു പാസ്വേഡ്. ആ പാസ്വേഡ് ഇവിടെ SMS വെരിഫിക്കേഷൻ കോഡുന്നുണ്ടോ, ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ ഒരു പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതേ പാസ്വേഡിനെ താഴെ എൻ്റർ ചെയ്ത് കൺഫേം ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് രജിസ്റ്റർ നോ എന്ന ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത്ര മാത്രമേ ഉള്ളൂ. ഇനി OTP ആർക്കെങ്കിലും വരാത്തതുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്താൽ മതി. ഓക്കെ, ഇനി OTP വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആരും മെസ്സേജ് ചെയ്യണ്ട. ഓക്കെ, രജിസ്റ്റർ നൗ എന്ന ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത്ര മാത്രമേ ഉള്ളൂ. രജിസ്റ്റർ നൗ എന്ന ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും നമ്മൾ എത്തുന്നുണ്ടാവുക. നമുക്കിത് ആപ്ലിക്കേഷനായിട്ടും ഉപയോഗിക്കാൻ സാധിക്കും, അതേപോലെ തന്നെ വെബ്സൈറ്റ് ആയിട്ടും യൂസ് ചെയ്യാൻ സാധിക്കും. ആപ്ലിക്കേഷൻ യൂസ് ചെയ്തതിന് വേണ്ടി ഇവിടെ കാണാൻ സാധിക്കും ഡൗൺലോഡ് എന്നുള്ളത്, അതും ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. അല്ല നിങ്ങൾക്ക് എവിടെ എങ്ങനെ വർക്ക് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാൻ സാധിക്കും യൂട്യൂബ്, അതേമാതിരി ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം. ഇതിൽ ചെറിയ ഒരു ബഗ് ഉണ്ട്, ബഗ് എന്ന് പറയാൻ പറ്റില്ല, ഒരു എററാണ്. നമ്മൾ എന്ത് സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്താലും ഇതുവരെ ആയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ യൂട്യൂബ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഇതവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട്, ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ടുള്ള ടാസ്ക്കാണ്. ഡെയിലി ഫ്രീ ടാസ്ക് ചെയ്യാൻ 24 രൂപ കിട്ടും. 3 ടാസ്ക് ചെയ്തിട്ടുണ്ട്, 24 രൂപ കിട്ടും. മിനിമം വിഡ്രോ എന്ന് പറയുന്നത് വെറും 100 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, നിങ്ങൾ 4 ദിവസം വർക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് സിമ്പിളായിട്ട് വർക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് ഒരു 5 മിനിറ്റ് വർക്ക് ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. 5 മിനിറ്റിൻ്റെ ആവശ്യമില്ല. ഈ ഫ്രീ എന്ന് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഇവിടെ അങ്ങനെ കാണാൻ സാധിക്കും റിസീവ് എന്നുള്ളത്. ഈ റിസീവ് എന്നുള്ള നമ്മൾ ക്ലിക്ക് ചെയ്യുക. 3 എണ്ണത്തെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. 1, 2. ഓക്കെ, വെയിറ്റ് ചെയ്യണേ. ഒന്ന് വെയിറ്റ് ചെയ്യണേ. ആ, ഇത് കുറച്ച് വെറൈറ്റി ആപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾ റിസീവ് എന്ന ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്താൽ മാത്രം മതി. വെയിറ്റ് ചെയ്തിട്ട് ഇത് അവിടെ അങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലോട്ട് എത്തും. അവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, നമ്മൾ 3 ടാസ്കുകൾ ഇവിടെ എടുത്തിട്ട് കാണാനുണ്ട്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഓപ്പൺ ലിങ്ക് എന്നുള്ളത്. ഈ ഓപ്പൺ ലിങ്ക് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ യൂട്യൂബിൻ്റെ ഇതിലോട്ട് പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾ യൂട്യൂബിലോട്ട് പോകും. യൂട്യൂബിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു ചാനൽ കാണും. ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്കൊരു ദോഷം ഉണ്ടാവില്ല. അപ്പോൾ അത് കാരണത്തിലാണ് നിങ്ങൾക്കിന് പൈസ കിട്ടുന്നത്. അതിനുശേഷം നിങ്ങളുടെ കാണാൻ സാധിക്കും ഈ ഡീറ്റെയിൽസ് എന്നുള്ളത്. ഈ ഡീറ്റെയിൽസ് ഉള്ളതെന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഡീറ്റെയിൽസ് ഉള്ളതെന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണാൻ സാധിക്കും, ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു പ്ലസിൻ്റെ ഐക്കൺ, ഇവിടെ കാണുന്നുണ്ടോ, പ്ലസിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കും. ഇതുമൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഡയറക്റ്റ് നമ്മളെ ഒരു ഇതിലോട്ട് പോകും, ഗാലറിയിലോട്ട് പോകും. അപ്പോൾ നമ്മളെടുത്തിട്ടുള്ള സ്ക്രീൻഷോട്ട് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യണം അവിടുന്ന്. അതിനുശേഷം സബ്മിറ്റ് എന്ന ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഗായ്സ്, ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ള സ്ക്രീൻഷോട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ യൂട്യൂബിൻ്റെ സെലക്ട് ചെയ്തിട്ടുള്ളതല്ല, യൂട്യൂബിൻ്റെ സ്ക്രീൻഷോട്ട് അല്ല. അതിനുശേഷം സബ്മിറ്റ് ഒന്ന് കൊടുക്കുന്നുണ്ട്. ഞാൻ ഏതെങ്കിലും സ്ക്രീൻഷോട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ കാണിച്ചിട്ടുണ്ട് നോക്കട്ടെ. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. നിങ്ങൾ ഇവിടെ സ്റ്റാറ്റസ് അണ്ടർ റിവ്യൂ എന്നാണ് കൊടുത്തിട്ടുള്ളത്, അണ്ടർ റിവ്യൂ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അതുപോലെ നമ്മൾ ഈ ബാക്കിയുള്ള ടാസ്കൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്യണം. ഇവിടെ കാണാൻ സാധിക്കും പെൻഡിങ് റിവ്യൂ. അതിപ്പോൾ നമ്മൾ പെൻഡിങ്ങിലാണ് കിടക്കുന്നത്. അത് കുറച്ച് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഈ ഹാവ് കംപ്ലീറ്റഡ് എന്നുള്ള ഓപ്ഷനിലോട്ട് പോകത്തുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. നിങ്ങൾ അതങ്ങനെ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ
സിമ്പിൾ ചെയ്യാൻ പറ്റും. യൂട്യൂബിൻ്റെ ടാസ്ക് എടുക്കുക, അതിന് ശേഷം ആ യൂട്യൂബിൻ്റെ ഒരു ലൈക്കും കൊടുക്കുക, അവർ സബ്സ്ക്രൈബും ചെയ്യുക, ആ സ്ക്രീൻഷോട്ട് എടുക്കുക, ആ സ്ക്രീൻഷോട്ട് ഇവിടെ കൂടുന്ന അപ്ലോഡ് ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. അതെങ്ങനെ ടാസ്ക് ചെയ്യുന്നു മനസ്സിലായിട്ടുണ്ടാവും. ഹോമിലോട്ട് പോവുക, അതിന് ശേഷം യൂട്യൂബാണ് യൂട്യൂബ് ചെയ്യുക, ഫേസ്ബുക്ക് ആണ് ഫേസ്ബുക്ക് ചെയ്യുക, ഇൻസ്റ്റഗ്രാം ആണ് ഇൻസ്റ്റഗ്രാം ചെയ്യുക, ഒക്കെ അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് വിഡ്രോ ചെയ്യേണ്ട ഓപ്ഷൻ നോക്കാം. ഈ ടാസ്കിൽ പോയാലും അങ്ങനെ തന്നെയാണ്, ടാസ്കിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടാസ്കിൽ ഫ്രീ എന്നുള്ളത് കാണാൻ സാധിക്കും. ഡെയിലി 3 ടാസ്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ആ ടാസ്ക് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യണം. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് റീചാർജ് ചെയ്യണം തോന്നും. അപ്പോൾ അതിലോട്ട് ഒന്ന് നിൽക്കണ്ട. പിന്നെ അതേമാതിരി ഈ പാക്കേജ് എന്ന ഓപ്ഷനിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ നമ്മളിതിൻ്റെ ഒറിജിനൽ ഇൻ്റർഫേസ്, ഇവിടെ പഴയ ഇൻ്റർഫേസ് തന്നെയാണ് നമുക്ക് ലഭിക്കുക. ഈ പിന്നെ ഈ പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട്, ഈ പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമുക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടാക്കുമല്ലോ, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതേമാതിരി മീ എന്ന ഓപ്ഷനിൽ പോവുക, മൈൻ എന്ന ഓപ്ഷനിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും വിഡ്രോവൽ എന്നുള്ളത്. ഈ വിഡ്രോവൽ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. വിഡ്രോവൽ എന്നുള്ളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഇതിൻ്റെ മിനിമം വിഡ്രോ എന്ന് പറഞ്ഞാൽ 100 രൂപയാണ്. വിഡ്രോവൽ ടൈം എന്ന് പറഞ്ഞാൽ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ്. വിഡ്രോവൽ 10% വിഡ്രോവൽ ഫീസ് പിടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കാണാൻ സാധിക്കും വിഡ്രോവൽ ബാങ്ക് കാർഡ് എന്നുള്ളത്. പ്ലീസ് സെറ്റ് യുവർ വിഡ്രോവൽ അക്കൗണ്ട് ഫസ്റ്റ് എന്ന് കാണാൻ സാധിക്കും. ഇതുമൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം ആ ചുവപ്പ് കാർഡുമേ. അതിനുശേഷം ഇവിടെ കാണാൻ സാധിക്കും നമുക്ക് ബാങ്ക് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ബാങ്ക് സെലക്ട് ചെയ്യുന്നതിനാകുമ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ബാങ്കുകൾ കാണാൻ സാധിക്കും. അപ്പോൾ അത് എൻ്റർ ചെയ്ത ശേഷം ഇവിടെ സ്റ്റേറ്റ് കാണാൻ സാധിക്കും. സ്റ്റേറ്റ് ഉള്ളിടത്ത് ജസ്റ്റ് ഒന്നും ചെയ്യണ്ട. ഓക്കെ, പിന്നെ അവിടെ കാണാൻ സാധിക്കും അക്കൗണ്ട് ഹോൾഡർ എന്നുള്ളത്. അവിടെ നമ്മളെ പേര് കൊടുക്കുക, അതിനുശേഷം ബാങ്ക് കാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്കൗണ്ട് നമ്പർ, പിന്നെ പാൻ കാർഡ് നമ്പർ നിങ്ങൾ ഗൂഗിളിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ സെർച്ച് ചെയ്തിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ IFSC കോഡ്, പിന്നെ മൊബൈൽ നമ്പർ, ഇമെയിൽ കൊടുക്കുക, ജസ്റ്റ് സേവ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇനി പാൻ കാർഡ് ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ വീട്ടിലെ അച്ഛൻ്റെ അമ്മയുടെ ആരിലേക്ക് കൊടുത്താൽ മതി, നമ്പർ മാത്രം കൊടുത്താൽ മതി. അതിനുശേഷം നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇത്ര മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ വിഡ്രോ എന്ന് പറഞ്ഞാൽ വെറും ഇപ്പം കാണാൻ സാധിക്കും നിങ്ങൾക്ക് എൻ്റെ ഇൻകം ടാസ്ക് എന്നുള്ളത് ഇവിടെ സക്സസ് ആയിട്ടുണ്ട് സംഭവം. നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, ഞാൻ ചെയ്ത ടാസ്ക് സക്സസ് ആയിട്ടുണ്ട്. ഇൻകം ഫോർ ടുഡേ ഞാൻ വേറെ ഏതോ സ്ക്രീൻഷോട്ടാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്, അപ്പോൾ അത് സക്സസ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്തിട്ട് ജസ്റ്റ് 1 മിനിറ്റ് കൊണ്ട് തന്നെ പരിപാടി കഴിക്കുക. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് ഇനി ഫണ്ട് മാനേജ്മെൻറ്റ് ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. ഇൻവൈറ്റ് കോഡ് നമുക്ക് ഇൻവൈറ്റ് ചെയ്താലും പൈസ കിട്ടും. അതിന് വേണ്ടിയിട്ട് ഇൻവൈറ്റ് കോഡിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ആ കോഡ് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ അടുത്ത ആപ്ലിക്കേഷൻ നോക്കാം ഏതാണെന്നുള്ളത്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ലിങ്ക് എന്ന് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി നമുക്ക് സെക്കൻഡ് ആപ്ലിക്കേഷൻ നോക്കാം. അപ്പോൾ ഓക്കെ ഗൈസ്, ഇതാണ് നമ്മൾ സെക്കൻഡ് ആപ്ലിക്കേഷൻ ഓക്കെ. ക്വിസർ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. പേയ്മെൻറ് പ്രൂഫ് ഞാൻ സൈറ്റിൽ നിന്ന് കാണിച്ചു തരാം. ഇതൊരു പേയ്മെൻറ് പ്രൂഫ്. ഓക്കെ, മറ്റേത് സെക്കൻഡ് പേയ്മെൻറ് പ്രൂഫ്. ഇത് ഞാൻ രണ്ടും എനിക്ക് കിട്ടിയിട്ടുള്ളതല്ല, നമ്മുടെ ഒരു സബ്സ്ക്രൈബറിന് കിട്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആപ്ലിക്കേഷൻ നല്ലൊരു ഡീമെറിറ്റ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം എന്താണുള്ളത്. KYC കാര്യങ്ങളൊന്നുമല്ല ഇതിൻ്റെ വിഡ്രോ എന്ന് പറഞ്ഞാൽ. നമുക്ക് പേടിഎം, അതേമാതിരി പേയ്പാൽ, UPI ഇതിലോട്ടൊക്കെ വിഡ്രോ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ സൈൻ ഇന്ന് കാണാൻ സാധിക്കും. ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നേരെ ക്രോമിലോട്ട് പോകും, അവിടുന്ന് ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ എന്ന വട്ടം കാണാൻ സാധിക്കും. അതുമായി ക്ലിക്ക് ചെയ്യേണ്ട, അതിൻ്റെ താഴെ ഓപ്പൺ ഇൻ പ്ലേ സ്റ്റോറിൽ കാണാൻ സാധിക്കും. അതുമായി ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്താൽ മതി, അതാണ് നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ. സൈൻ ഇന്ന് കാണാൻ സാധിക്കും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ. ഇതുമൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇത് സോറി, സൈൻ അല്ല, സൈനപ്പാണ് ആദ്യം ചെയ്യേണ്ടത്. സൈനപ്പ് ഉള്ളിടത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അതിന് ശേഷം കാണാൻ സാധിക്കും ഫുൾ നെയിം. ഫുൾ നെയിം ഉള്ളത് നിങ്ങൾ ഫുൾ നെയിം എൻ്റർ ചെയ്യുക. അതിനുശേഷം മൊബൈൽ നമ്പർ പേടിഎം നമ്പറിന് എൻ്റർ ചെയ്യണം. അതേമാതിരി ക്രിയേറ്റ് പാസ്വേഡ് എന്ന് കാണാൻ സാധിക്കും, അവർ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. ഇമെയിൽ ID നിങ്ങൾ പേയ്പാലിൽ കൊടുത്തിട്ടുള്ള ഇമെയിൽ ID തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ റഫറൽ കോഡ്, നിങ്ങൾ ആരെങ്കിലുമൊക്കെ റഫറൽ കോഡ് നിങ്ങൾ കമൻറ്റിൽ കമൻറ്റ് ചെയ്താൽ മതി. അവിടെ കയറിയിട്ട് നിങ്ങൾ റഫർ കോഡ് ഇട്ടാൽ മതി. ഓക്കെ, ഇനി റഫർ കോഡ് ഓപ്ഷനാണ്, റഫർ കോഡ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി റഫർ ലിങ്ക് കിട്ടാൻ താല്പര്യമുള്ള ജസ്റ്റ് ഒന്ന് റഫർ ലിങ്ക് നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി. അപ്പോൾ ഇതൊക്കെ കൊടുത്തതിന് ശേഷം രജിസ്റ്റർ എന്ന ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ ഗൈസ്, ഇതിലിങ്ങനെ വർക്ക് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സൈനപ്പ് ബോണസായിട്ട് 100 രൂപയും കാര്യങ്ങളും ലഭിക്കുന്നുണ്ട്. ആദ്യം തന്നെ വർക്ക് ചെയ്യേണ്ടത് കാണിച്ചു തരാം. ആദ്യം തന്നെ വിഡ്രോ ഓപ്ഷൻസ് കാണിച്ചു തരാം. അതിനുവേണ്ടി ഈ കോയിൻസ് കാണാൻ സാധിക്കും. ഈ 100 എന്നുള്ള കോയിൻസ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് 1500 കോയിൻസായിട്ടുണ്ടെങ്കിൽ 5 രൂപ. നമുക്ക് ഓരോ കളി കളിക്കുന്നതിലൂടെയും 100 രൂപ ലഭിക്കാം. നമുക്ക് എത്ര കളി കാണാൻ കളിക്കാൻ സാധിക്കും. പിന്നെ നമുക്ക് വിഡ്രോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ സെലക്ട് ചെയ്ത് കാണാൻ സാധിക്കും. ഈ സെലക്ട് ചെയ്യുന്നതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഏരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പേടിഎം വാലറ്റ്, ഫോൺ പേ, റീചാർജ്, UPI, പേയ്പാൽ ഇതിലോട്ടൊക്കെ ഫോൺ പേൻ്റെ അതേമാതിരി ഗൂഗിൾ പേ, പേടിഎമ്മിൻ്റെ ഒക്കെ UPI പേടിഎം വാലറ്റിലോട്ടും പേയ്പാലിലോട്ടൊക്കെ വിഡ്രോ ചെയ്യാം. ഫോൺ റീചാർജ് ഒക്കെ സാധിക്കും. ഓക്കെ, നമുക്ക് ഓരോ ആൾക്കാർ റെഫർ ചെയ്യുമ്പോൾ 100 പോയിൻറ്റ്സ് ലഭിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അത് എത്രത്തോളം വർക്കിംഗ് ആണെന്ന് എനിക്കറിയില്ല. പേയ്മെൻറ്റ് പ്രൂഫ് നിങ്ങൾക്ക് സൈഡിൽ കാണുന്നുണ്ടാവും. പേയ്മെൻറ്റ് പ്രൂഫ്, 2 പേയ്മെൻറ്റ് പ്രൂഫാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇത് രണ്ടും എനിക്ക് കിട്ടിയിട്ടുള്ളതല്ല. അപ്പോൾ ഈ നിങ്ങൾ വർക്ക് ചെയ്ത് നോക്കി നോക്കുക, എന്നിട്ട് പേയ്മെൻറ്റ് ആർക്കൊക്കെ കിട്ടുമെന്ന് നോക്കുക, നിങ്ങൾ ജസ്റ്റ് നോക്കി നോക്കുക. എന്തായാലും പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ട് ഇവർ. അപ്പോൾ അഡീഷണൽ ക്വിസ് എന്ന് കാണാൻ സാധിക്കും. അഡീഷണൽ ക്വിസ് അതേമാതിരി സബ്സ്ട്രാക്ഷൻ, അതേമാതിരി മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ ആദ്യം അഡീഷണൽ ക്വിസ് എന്നുള്ളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഇവിടെ ഈസി, മീഡിയം, ഹാർഡ്, അതിൽ ഈസി സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ കാണാൻ സാധിക്കും കുറച്ച് 10 സെക്കൻഡ്സ് മാത്രമേ ഉള്ളൂ. അതിനുശേഷം നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഈ 12 ക്വസ്റ്റ്യൻസിനും ആൻസർ
കോയിൻസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 100 കോയിൻസ് ആണ് നമുക്ക് ലഭിക്കുന്നുണ്ടാവുക. ഓക്കെ, അതിന് വേണ്ടി നിങ്ങൾ എത്ര ഇഞ്ച് ആൻസർ, ആ ആൻസർ ഇവിടെ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്താൽ മാത്രം മതിയാകും. ഓക്കെ, അത്ര മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ടാസ്ക് എന്ന് പറയുന്നത്. നമ്മൾ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ റൈറ്റിൽ നിന്ന് കാണിക്കുമ്പോൾ ഓക്കെ കൊടുക്കുക, അടുത്ത് വരും. അങ്ങനെ അങ്ങനെ സെലക്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എമൗണ്ട് കിട്ടും. അത്രേ മാത്രമേ ഉള്ളൂ ഇതിൽ വർക്ക് ചെയ്യുന്നത്. ഓരോ ക്വസ്റ്റ്യൻസിനും ആണ് 10 സെക്കൻഡ്, അല്ല ടോട്ടൽ അല്ല 10 സെക്കൻഡ്, ഓരോ ക്വസ്റ്റ്യൻസിനും 10 സെക്കൻഡ് മാത്രമാണ് നിങ്ങൾക്ക് ടൈം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ 21, 31 എത്ര ഉള്ളത് നോക്കിയിട്ട് നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ഉത്തരം കണ്ടെത്തുക. ഓക്കെ, അത്ര മാത്രമേ ഉള്ളൂ. ഇനി 10 സെക്കൻഡിലുള്ള കാൽക്കുലേറ്ററിൽ വെച്ച് നിങ്ങൾക്കും കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് ഈ മറ്റുള്ള ടാസ്കുകളൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ആക്കേണ്ടത്. അഡീഷണൽ ക്വിസും അതേമാതിരി സബ്സ്ട്രക്ഷനും ഒക്കെ നിങ്ങൾ അങ്ങനെ തന്നെയാണ് കംപ്ലീറ്റ് ആക്കേണ്ടത്. വിഡ്രോ ചെയ്യുന്ന ഓൾറെഡി കാണിച്ച് തന്നു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇനി നമുക്ക് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പ്രൊഫൈൽ നിലയിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഷെയർ നൗണിലേക്ക് ക്ലിക്ക് ചെയ്യുക. ഷെയർ നൗണിലേക്ക് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഫോൺ നമ്പറിനെയാണ്, എൻ്റെ ഫോൺ നമ്പറിനെയാണ്, എൻ്റെ ഫോൺ നമ്പറിൽ അത് വേറെ ഡ്യൂപ്ലിക്കേറ്റ് സിമ്മാണ്. ഡ്യൂപ്ലിക്കേറ്റ് സിം എന്ന് പറയുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ റെഫറൽ കോഡാണ്. നിങ്ങൾക്ക് റെഫറൽ കോഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ റെഫറൽ കോഡ് ആരെങ്കിലും കമൻറ്റിൽ ഇട്ടാൽ മതി, ആ റെഫറൽ കോഡ് ആരെങ്കിലും യൂസ് ചെയ്തോളും. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിഡ്രോ ചെയ്യാൻ നോക്കുക. അപ്പോൾ അത്രയും വിഡ്രോ ഓപ്ഷൻസ് നല്ല വർക്കും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പേയ്മെൻറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒന്ന് ഇന്ന് പേയ്മെൻറ്റ് റിസീവ് ആയത്, ഒന്ന് ഇന്നലെ റിസീവ് ആയ പേയ്മെൻറ്റ്. അപ്പോൾ നമുക്ക് ഈ ഫൈൻഡ് ചെറിയതാണ്. ഈ ചെറിയ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ചെറിയ കാര്യങ്ങൾ കണ്ടുപിടിക്കലാണ്. ജസ്റ്റ് ഇതിങ്ങനെ ക്ലിക്ക് ചെയ്ത് പോയാൽ മതി, ഏതെങ്കിലുമൊക്കെ അങ്ങനെ ക്ലിക്ക് ചെയ്താൽ മതി, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്രയും നമുക്ക് ചെറിയ വണ്ടുണ്ടെങ്കിൽ, രണ്ട് ചെറിയ വണ്ടുണ്ടെങ്കിൽ 10 പോയിൻസ്, അതേമാതിരി 4 ചെറിയ വണ്ടുണ്ടെങ്കിൽ 25 പോയിൻസ്, അങ്ങനെ വെച്ച് നമുക്ക് ലഭിക്കും. അപ്പോൾ ഒരു സിമ്പിൾ ആപ്ലിക്കേഷനാണ്, എല്ലാവരും യൂസ് ചെയ്ത് നോക്കി നോക്കുക. പേയ്മെൻറ്റ് എല്ലാവർക്കും കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ ലോഞ്ച് ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ ആണ്. ഇപ്പോൾ ലോഞ്ച് ആയിട്ട് പറഞ്ഞാൽ അധികം കുറച്ച് ഡൗൺലോഡ്സ് മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും പേയ്മെൻറ്റ് കിട്ടുന്ന പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ വർക്ക് ചെയ്യണം. എന്തായാലും പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ സബ്സ്ക്രൈബറിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വീഡിയോ നിർത്തുകയാണ്. പുതിയൊരു വീഡിയോയുമായി നാളെ വൈകുന്നേരം 6:50 കാണാവുന്നതാണ്. അപ്പോൾ ഇന്ന് സൈൻ ഔട്ട് അടിക്കുകയാണ്. രണ്ട് ആപ്ലിക്കേഷൻസിലും എല്ലാവരും വർക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഓക്കെ ഗായ്സ്, ബൈ ബൈ.